ശേഖരാഗത്തിന്റെ ഈ വേദിയിൽ നമ്മോടൊപ്പം ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ശ്രീ കമുകര പുരുഷോത്തമൻ നായരുടെ മകനും മകളും. സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ കമുകര പുരുഷോത്തമൻ നായരുടെ മകൻ ശ്രീ ശ്രീകുമാർ സാർ, ഒപ്പം തന്നെ മകൾ ഡോക്ടർ ശ്രീലേഖ. വെൽക്കം. സ്ഥിരം മദ്രാസിലൊക്കെ ആയിരിക്കുമല്ലോ റെക്കോർഡിംഗ്. അപ്പൊ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വിസിറ്റിന് വരുന്ന ഒരു അച്ഛനെ പോലെ അങ്ങനെയല്ല, നമുക്ക് കൂടുതൽ പ്രസൻസ് ഫീ ഉണ്ടായിരുന്നു. പക്ഷെ പോകുമ്പോ ചിലപ്പോ ഒരു മാസമൊക്കെ ചിലപ്പം അവിടെ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള സമയങ്ങളിൽ മിക്കവാറും അവിടെ തന്നെയാണ്. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴേ ചില സന്ദർഭങ്ങളിലേ നമ്മള് പറഞ്ഞ ഒരുപാട് അന്ന് തിരുവട്ടാറ്റിൽ നിന്ന് വരണം. അപ്പം ഈ പറഞ്ഞ പോലെ എറണാകുളത്തെ തൃശ്ശൂരോ പ്രോഗ്രാം ആണെങ്കിൽ തിരിച്ചു വരുമ്പോ രാവിലെ 3-4 മണിയൊക്കെ ആവും. അപ്പൊ അച്ഛൻ കിടന്ന് ഉറങ്ങും, പ്രസൻസ് ഉണ്ട്, പക്ഷെ നമ്മളെ നേരിട്ട് കാണുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ച് കുറവായിരിക്കും. ഉത്സവ സമയത്തൊക്കെ അച്ഛൻ്റെ ഡെയിലി പ്രോഗ്രാം ആയിരുന്നു. പക്ഷേ ഈച്ച് ഡേ ഇവിടെ തിരുവട്ടായിട്ട് വന്നിട്ടേ പോകാറുള്ളൂ. അത് അച്ഛന് വളരെ നിർബന്ധം. ഞാൻ പറഞ്ഞു നേരത്തെ പോവില്ല. അച്ഛന് എത്ര രാത്രിയാണെങ്കിലും അച്ഛനൊരു വിശ്വസ്തനായിട്ടുള്ള ഡ്രൈവർ ഉണ്ടായിരുന്നു, കൃഷ്ണപിള്ള. അപ്പം രണ്ടുപേരും വീട്ടിലെത്തിയിരിക്കും. അങ്ങനെ അച്ഛന് ഒരു പെർഫെക്റ്റ് ഫാമിലി മാൻ ആയിരുന്നു ശരിക്കു പറഞ്ഞാൽ. ഒരിക്കലും അതിന്റെ ആ ഒരു അല്ല. ഇന്ന് ഇപ്പൊ അച്ഛൻ മരിച്ചിട്ട് 20 വർഷമായി. ഇന്നും ഞങ്ങൾക്ക് ആ ഒരു ആബ്സെൻസ്. അയ്യോ, ശരിക്കും അച്ഛനില്ലല്ലോ. അച്ഛന്റെ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മക്കൾക്ക് ഭയങ്കരമായിരുന്നു. ഒരു വാക്വം തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയെ കുറിച്ച് പറയണെങ്കിൽ അച്ഛന്റെ സ്റ്റുഡന്റ് ആണ് അമ്മ. അത് പ്രണയ വിവാഹം. അച്ഛനാണ് അമ്മയെ പഠിപ്പിച്ചത്. അത് പിന്നെ ജീവിത സഖിയെ. അപ്പൊ ഞങ്ങളുടെ കൊച്ചുമക്കള്, ഞങ്ങളുടെയൊക്കെ എന്റെ ഇളയ മോളുണ്ട്. അപ്പൊ മോള് ചോദിക്കും, അമ്മമ്മ അന്നത്തെ പോലെ ഇങ്ങനെ എല്ലാ ലെറ്ററൊക്കെ അപ്പൂപ്പൻ അമ്മമ്മക്ക് തന്നിട്ടുണ്ടോ? അപ്പൊ അമ്മ, ഏ അങ്ങനെയൊന്നുമില്ല. അപ്പൂപ്പൻ എന്നോട് ചോദിച്ചു ഇഷ്ടമാണോന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അന്ന് 15 വയസ്സ്, അച്ഛന് 21 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഏജിലാണ് അവരുടെ കല്യാണം. പക്ഷെ അമ്മയായിരുന്നു അച്ഛന്റെ സ്ട്രോങ് സപ്പോർട്ട്. അമ്മയുടെ കാര്യം അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരുപാട് പ്രണയഗാനങ്ങളും അദ്ദേഹത്തിന്റേതായിട്ട്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഈ യുഗ്മഗാനങ്ങളെ കുറിച്ച് അതിനെ കുറിച്ച് പറയാവോ അച്ഛന്റെ? അതായത് പിന്നെ നമ്മളൊക്കെ ഈ അച്ഛൻ ചെന്നൈയിൽ പോയിട്ടാണല്ലോ പാടുന്നത്. അച്ഛൻ പി ലീല, സുശീലമ്മ, ജാനകി അമ്മ അവരെ കൂടെ ഡിബേറ്റ് പാടിയിട്ടുണ്ട്. അപ്പോഴ അച്ഛന് അവരുമായിട്ടുള്ള ഇന്റിമസി, ലീല ആന്റിയെ നമുക്ക് വളരെ നല്ലോണമായിരുന്നു. നമ്മുടെ വീട്ടിലെ കുടുംബ അംഗമായിട്ട് തന്നെ ആയിരുന്നു. നമ്മുടെ തിരുവട്ടായിട്ടുള്ള വീട്ടിൽ എപ്പോഴും വന്ന് താമസിക്കുമായിരുന്നു. ആ രീതിയിൽ എനിക്ക് ലീല ആന്റി നല്ലോണം അറിയാം. പക്ഷെ ഈ പിന്നെ സുശീലമ്മയും ജാനകിയമ്മയും നമുക്ക് അത്രത്തോളം അറിഞ്ഞുകൂടായിരുന്നു. അവരൊക്കെ ഇപ്പം കമുകര ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛന്റെ പേര് ഇതിൽ ഇവിടെ ഉണ്ട്, കമുകര ഫൗണ്ടേഷൻ. അപ്പൊ എല്ലാ വർഷവും നമ്മൾ ഒരു അവാർഡ് നൈറ്റ് നടത്തുന്നുണ്ട് അച്ഛന്റെ പേര്. ഈ വർഷത്തെ അവാർഡ് ദേവരാജൻ മാഷ്. ആ, ദേവരാജൻ മാഷ് ഈ വർഷം കൊടുക്കുന്നത്. അപ്പൊ അതിലേക്ക് ഈ ആദ്യം കൊടുത്തത് ദക്ഷിണാമൂർത്തി സ്വാമിക്ക്. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് പീലീലമ്മ, പിന്നെ സുശീലമ്മ, ജാനകിയമ്മ അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം സിസ്റ്ററാണ് അവരുമായിട്ടൊക്കെ കുറച്ചുകൂടെ. അതെ, അവരെ സത്യം പറഞ്ഞ എന്നെ സ്വന്തം മോളെ പോലെ കരുതുന്ന സുശീലമ്മയും ജാനകിയമ്മയും ഒക്കെ ഇവിടെ വന്നാല്, ഇൻഫാക്ട് വാണിയമ്മ, വാണിയമ്മയായിട്ട് അച്ഛൻ പാടിയിട്ടൊന്നുമില്ല, അച്ഛനെ പറഞ്ഞ അമ്മയ്ക്കറിയാം. പക്ഷെ ഇവിടെ അവാർഡ് വാങ്ങിക്കാൻ വന്നതിന് ശേഷം ഞങ്ങളുമായിട്ട് വളരെ അടുപ്പത്തില്. അവരാരിവിടെ വന്നാലും ഇപ്പൊ സുശീലാമ്മയും ജാനകിയമ്മയൊക്കെ പറയും, അവിടെ ശ്രീലേഖയുണ്ട്, പറഞ്ഞാൽ മതി, വന്ന എല്ലാം ചെയ്തോ. അവര് വന്ന് എയർപോർട്ടിൽ പോയി വിളിച്ച് വാങ്ങിച്ചിട്ട് പോവുക. അങ്ങനെയല്ല, പിന്നെ ബന്ധത്തിനെ നമുക്ക് അതിനെ കീപ്പപ്പ് ചെയ്യാൻ പറ്റി, അതാണ് അതിലുള്ള കാര്യം. അല്ലെങ്കിൽ അവർക്ക് അച്ഛനോടുള്ള ആ ഒരു സ്നേഹവും ആയിരുന്നിരിക്കാം. അത് വസന്ത. അതെ, ജാനകിയമ്മ പറയും അത്ര ശരിക്കും പുരുഷോത്തമനായിരുന്നു, പുരുഷന്മാരിൽ ഉത്തമനായിരുന്നു. അപ്പൊ ആ അച്ഛന്റെ മക്കളായ നിങ്ങളോട് ഇങ്ങനെ മാത്സല്യല്ല ഞങ്ങൾക്ക് എന്ത് തോന്നാനാണ് എന്ന ജാനകിയമ്മ. അതൊന്നും സത്യം പറഞ്ഞ അച്ഛൻ ഉണ്ടാക്കി വെച്ച അഡ്രസ് ആണ് ഇതൊക്കെ. ലീലാൻറ്റി അച്ഛനായിട്ട് നല്ല ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരു പാട്ടുണ്ട്, പൂവിൻ മണമേല നിലാവിൻ കുളിരേല, പൂവിൻ മണമേല നിലാവിൻ കുളിരേല,
കാണും കണ്ണിനു വേറെ ഒന്നിനും അഴകില്ല പൂവിനും അഴകില്ല. ലീലാൻ്റെ ഞാൻ സ്റ്റേജിൽ പാടി പാടാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സംഗീതം. അതുപോലെ കണ്ണനയും കണ്ണനയും എന്ന് പറഞ്ഞ പിന്നെ കറുത്ത അല്ല സോറി ലേഡി ഡോക്ടറല്ല അത് ജാനകി. കണ്ണനയും ശ്രീധനം കാഴ്ച വെച്ചു കണ്ണിനെയും കണ്ണിനെയും. അതുപോലെ ജാനകിയമ്മയുടെ തന്നെ ചന്ദ്രന്റെ പ്രഭയിൽ എം പി ശ്രീനിവാസ് ഒരു വെറൈറ്റിയാണ് ഈ സംഗീതമേ ജീവിതം പോലെയുള്ള ഒരു പാട്ടാണത്. ചന്ദ്രന്റെ പ്രഭയെ ചന്ദനമഴയിൽ സുന്ദരരാവി പൂഞ്ചിരേ. ചന്ദ്രന്റെ പ്രഭയെ ചന്ദനമഴയിൽ സുന്ദരരാവി പൂഞ്ചിരേ. മറന്നു നമ്മൾ മറന്നു നമ്മൾ വെള്ളം പ്രാണസഖി. ചന്ദ്രന്റെ പ്രഭയെ ചന്ദനമയേ സുന്ദരരാവി പൂഞ്ചിരേ. അങ്ങനെ എത്ര എത്ര പാട്ടുകളാണെന്നറിയോ അച്ഛൻ ശരിക്കും പറഞ്ഞ ഒരു തത്വചിന്താപരമായിട്ടുള്ള പാട്ട് പാടിയ ഒരാളായിട്ടാണ് അച്ഛനെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ഹ്യൂമർ സെൻസ് ഉള്ള പാട്ട്, ഹ്യൂമറസ് ആയിട്ടുള്ള പാട്ടുകൾ, പിന്നെ വിപ്ലവകാരി വില്ലും ശരവും കൈകളിലേന്തി വിപ്ലവകാരികളെ, അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ. അപ്പനാണേ പൊന്നാണേലും പണമാണേലും പള്ളിക്കു പാവി എനിക്കു പാവി. അപ്പനാണേ അമ്മയാണേ അമ്മായി അമ്മയാണേ. ജാനകിയമ്മയായിട്ടുള്ള ഒരു ഏഴു നിറങ്ങളിൽ നിന്നോട് രൂപം നിറഞ്ഞൊരു പാട്ടുണ്ട് കറുത്ത കയ്യിൽ ഭാഷ. ഏഴു നിറങ്ങളിൽ നിന്നുടെ രൂപം എഴുതി എഴുതി തൂലികയില്ലാതെ ഞാൻ ഒരു ചായവുമില്ലാതെ ഞാൻ തൂലികയില്ലാതെ ഞാൻ ഒരു ചായവുമില്ലാതെ ഞാൻ സുന്ദര ദൂരദർശനുമായിട്ട് വലിയൊരു ബന്ധം തന്നെയുണ്ട്. ഒരു 87 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഗാനസ്മൃതി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയാണ് ഉദയഭാനു സാറുമായിട്ടുള്ള ഒരു കൂടുതൽ ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല. അച്ഛനൊക്കെ ഫിലിം ഫീൽഡിൽ നിന്ന് മാറിയ ഒരു ഗ്യാപ്പിൽ നിന്ന് തിരിച്ചു വീണ്ടും പഴയ ഗാനങ്ങളെ കോർത്തിണക്കിയ ഒരു പ്രോഗ്രാമാണ് ദൂരദർശൻ ചെയ്തത്. അതിൽ കൂടെയാണ് വീണ്ടും ഉദയഭാനു ചേട്ടനും അച്ഛനും ഒക്കെ പീലിയില്ല ആന്റി ആന്റോ ചേട്ടൻ ഉദയഭാനു അതെ അവരെല്ലാവരും ഒരുമിച്ച് വരുന്നത്. പിന്നെ ഓൾഡസ് ഗോൾഡ് അതിനൊരു ആശയം തന്നെ വരുന്നത് ഒരുപക്ഷെ ഉദയഭാനു ചേട്ടൻ അതിൽ നിന്നൊക്കെ ആയിരിക്കണം. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് മറ്റു ഗായകരുമായിട്ടുള്ള ഒരു ബന്ധം? ഓ വളരെ അച്ഛൻ ആരുമായിട്ടോ അച്ഛൻ ഒരു പണക്കുമല്ല, എല്ലാവരോടും നല്ല സൗഹൃദത്തിലാണ്. ഉദയഭാനു ചേട്ടനാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇന്റിമസി കൂടിയ ഒരു ബ്രദറിനെ പോലെ തന്നെയായിരുന്നു അവർ തമ്മിൽ. ഈ ഓൾഡീസ് ഗോൾഡ് പിന്നെ എല്ലാ യാത്രയൊക്കെ ഒരുമിച്ചൊക്കെ ആണല്ലോ. അപ്പൊ ആ രീതിയിൽ ഉദയഭാനു ചേട്ടനോട് അച്ഛനും നല്ലൊരു ബന്ധമാണ്. പിന്നെ ലീല ആന്റി
ലീലാന്റി ഒരു ബ്രദറിനെ പോലെ വീട്ടിൽ വന്നുകഴിഞ്ഞാല് നല്ലൊരു അത് ഇന്ന് ഞാൻ ഓർക്കുന്നു. അച്ഛൻ മരിച്ചപ്പോഴ് ലീലാന്റി അമ്മയ്ക്കൊരു ലെറ്റർ അയച്ചിരുന്നു, ചേട്ടൻ പകരം എന്നെ എടുക്കാമായിരുന്നു ഭഗവാൻ എന്ന്. അത്രത്തോളം ഒരു ഒരു ഇതുണ്ടായിരുന്നു ആന്റിക്ക്. ഞങ്ങൾക്ക് സ്വന്തം ഞങ്ങളുടെ അമ്മായി പോലെ തന്നെയാണ് ലീലാന്റി ആയിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഈ ഒരു അച്ഛനെ സുഹൃത്തുക്കൾ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞ പോലെ വളരെ കുറവായിരുന്നു. വിതുമാനങ്ങളായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞ്. പക്ഷെ എല്ലാവരോടും അച്ഛൻ ഒരു ഒരു ഒന്നും പറയാറില്ല, എല്ലാത്തിന്റെയും ഒരു പോസിറ്റീവ് സൈഡ്, എല്ലാവരിലും നന്മ, അങ്ങനെയേ അച്ഛൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് അതായിരിക്കാം ഞങ്ങൾക്ക് ഈ ഫൗണ്ടേഷന്റെ ഓരോ ഇതിനു വേണ്ടി ഗായകരോടൊക്കെ അച്ഛനെ പരിചയമില്ലാത്തവർ പോലും ഞങ്ങളോട് അങ്ങ് ഏറ്റവും കോപ്പറേറ്റീവ് ആയിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോ ആ ഒരു അച്ഛൻ കമുകുറ പുരുഷോത്തമൻ എന്ന വ്യക്തിയെ ഗായകനിൽ കൂടെ ആയിരിക്കാം ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അച്ഛനൊരു പ്രത്യേക ഒരു പലരും പറയും. ഇതേപോലെയുള്ള ഒരു ഒരു സംഘം അല്ലെങ്കിൽ ഒരു ഗായകരുടെ ഒരു സംഘം ഫോം ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിലപ്പോൾ ഇതായിരുന്നിരിക്കാം, പഴയ ഗായകരെല്ലാരും ഒരുമിച്ച് നിൽക്കണം. ഇപ്പൊ ഈ കമുകര ഫൗണ്ടേഷനും അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണല്ലോ ഫോം. നമ്മൾ ഒരുപാട് ഗായകരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരാണ്. എല്ലാ വർഷവും നല്ല നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്, വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ഫംഗ്ഷൻ അറ്റ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. മിക്കവാറും ഇവിടെയാണ് നടത്തുക, നമ്മൾ പുറത്തും ചെയ്തിട്ടുണ്ട്, കോഴിക്കോടും അവിടെ തിരുവല്ലയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള സ്വപ്നങ്ങളുണ്ടോ? മുന്നോട്ടുള്ള ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിന് ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കുക, ഒരു ഗവേഷണ പഠന കേന്ദ്രമാക്കണം എന്നാണ്. ഇതിന്റെ ഒരു സൂത്രധാരൻ എന്ന് പറയുന്നത് ശ്രീലേഖയുടെ ഹസ്ബൻഡ് ഉണ്ട്, ശിവശങ്കരപ്പിള്ള, പി വി ശിവൻ എന്ന് പറയും, എസ്ബിറ്റിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് എന്റെ ഒരു നേതൃത്വം നൽകുന്ന പ്രധാന വ്യക്തി. ഇത്രയും വലിയൊരു സംഗീത കുടുംബത്തിൽ നിന്ന് ഒരു സമൂഹത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അത് ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട്. പിന്നെ അച്ഛനും അമ്മയും ചെയ്ത ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് മക്കൾ ഓഫ് കോഴ്സ് ഇപ്പൊ അച്ഛനും അമ്മയും നോക്കും, അത് ഉണ്ട്. പക്ഷെ മരുമക്കളും അങ്ങനെ നോക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞങ്ങളുടെ കുടുംബത്തെ സത്യം പറഞ്ഞാൽ ഇപ്പോ ചേട്ടന്റെ വൈഫ് സുജ, എന്റെ ശിവൻ ചേട്ടൻ, വിജയൻ ചേട്ടൻ, മേളപ്പോ തന്റെ വൈഫ് മഞ്ജു, അവരെല്ലാരും ഞങ്ങളെക്കാളുമാണ് അച്ഛനെയും അമ്മയും സ്നേഹിച്ചത്. അപ്പൊ അതൊരു ഒരു ദൈവം തന്ന ഒരു അനുഗ്രഹമോ ഭാഗ്യമോ ഒക്കെയാണ്. അത് അടുത്ത തലമുറയിൽ ഈ ഒരു സംഗീതത്തിലേക്ക് വരുന്ന ആരെങ്കിലും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നുണ്ട്, മ്യൂസിക് സ്കൂളുള്ളതുകൊണ്ട് എന്റെ മോനും മോളൊക്കെ അവർക്ക് കീബോർഡ് ഒരു എക്സാമിനേഷനൊക്കെ പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായി. എന്റെ ലണ്ടൻ ട്രിനിറ്റിയുടെ ആ എക്സാമിനേഷനൊക്കെ അവർ പാസ്സായിട്ടുണ്ട്. പിന്നെ അവർ സ്കൂളിൽ കുറച്ചുനേരം പഠിപ്പിച്ചു. പിന്നെ രണ്ടുപേരും ജോലിയിൽ ഇപ്പം ഇൻഫോസിസിലും അക്സെഞ്ചറിലടക്കം ബാംഗ്ലൂരിലാണ്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇതിനൊരു വിട കൊടുത്തിട്ടുണ്ട്. എങ്കിലും തീർച്ചയായിട്ടും മോന് കുറച്ചും കൂടെ മോൾക്ക് ശരി ഒരു നല്ല രീതിയിലാണ് അവർ പാടുകയും ചെയ്യും. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇൻസ്ട്രുമെന്റ്സിൽ കുറച്ചുകൂടെ ആണ് പ്രാവീണ്യം കൂടിയതെന്ന് എനിക്ക് തോന്നുന്നു. മാഡത്തിന്റെ കുട്ടികളെ കുറിച്ച്? എന്റെ മക്കളും ഇതുപോലെ നന്നായിട്ട് പാടും ഒക്കെ ചെയ്യും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരും ഈ ഫീൽഡിലെ ഒരു പ്രൊഫഷണൽ സിംഗർ ആകാനുള്ള ഒരു അവര് ഇൻട്രസ്റ്റ് എടുത്തില്ല. അപ്പൊ അത് കാരണം അവര് ഇൻട്രസ്റ്റ് എടുക്കാത്ത കാരണം ഞാനും ഫോഴ്സ് ചെയ്തിട്ടില്ല. അപ്പൊ അവര് രണ്ടുപേരും ഐ ടിയിലോട്ട് തിരിഞ്ഞു. അതുപോലെ ചേച്ചിയുടെ മക്കളാണെങ്കിലും ഒരാള് ഡോക്ടറാണ്, ഒരാള് എഞ്ചിനീയർ ആണ്. അവരും ഇല്ല, ഇളയ ബ്രദറിന്റെയും അതെ, ഇളയ കൊച്ചുമോന്റെ മോളും ഐ ടി ഫീൽഡായി. അപ്പൊ ഒരു നടത്തിക്കൊണ്ട് പോകും. അതെ, കാലം കഴിഞ്ഞു അല്ല, കുറച്ചെങ്കിലും ആ ഫീൽഡിലോട്ട് വന്നത് ചേട്ടന്റെ മക്കള് മാത്രമേ. സാറിന്റെ പറഞ്ഞതുപോലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായി കുറെ കാലം പഴറ്റ് നോക്കി മനസ്സ് സമ്മതിക്കുന്നില്ല. ചേട്ടന് പിന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, ഞാൻ വർക്ക് ചെയ്തപ്പോ സക്സസ്ഫുൾ മാനേജർ ആയിരുന്നു, ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ അതിനോട് ബാങ്കിലുള്ള ആൾക്കാരൊക്കെ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഗാനമാണ് നമ്മൾ ആദ്യം പറഞ്ഞ് മെൻഷൻ ചെയ്ത് പോയ ആത്മവിദ്യാലയമേ എന്നുള്ള ഗാനം, ഹരിശ്ചന്ദ്രൻ എന്നുള്ള ചിത്രത്തിലേതായിരുന്നു. ഈ ഗാനത്തെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാതെ പോയ വലിയൊരു
അതെ, കമുകുറ എന്ന് പറയുമ്പോൾ ഉടനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ പാട്ടിൽ കൂടെ തന്നെയാണ്. പിന്നെ ഈ പാട്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ല കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തിരുവട്ടാറാണ് അച്ഛന്റെ വീട്. അതിനടുത്താണ് ഈ താമ്രവർണി നദി, അതിന്റെ സൈഡിലാണ് ഒഴുകുന്നത്. അതിന്റെ ആപ്പോസിറ്റ് കരയിലാണ് തിക്കുരിശി എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഹരിചന്ദ്രയിലെ ഈ പാട്ട് പാടി അഭിനയിച്ചിരിക്കുന്ന, പാടിയല്ല പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് തിക്കുരിശി ശ്രീകുമാർ നായർ സാറാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഈ താമ്രവർണിയുടെ ആ സൈഡില്, അതിന് കുറച്ചുകൂടെ അപ്പുറത്താണ് ഇത് എഴുതിയ ഗാനരചയിതാവ് തിരുനയനാർ കുറിച്ച് മാധവൻ നായർ. തിരുനയനാർ കുറിച്ച് ഈ തിക്കുരിശി തിരുവട്ടാർ ഈ മൂന്ന് ഡിസ്ട്രിക്റ്റിലേക്ക് ഈ താമ്രവർണി നദിയുടെ അക്കരെ ഇക്കരെയുള്ള സ്ഥലങ്ങളാണ്. സ്ഥലങ്ങൾക്ക് എന്ത് പ്രത്യേകതയും തോന്നുന്നു അല്ലെ? ഇത് ശരിക്കും സെൻട്രൽ ട്രാവൻകൂറിന്റെ, നമ്മുടെ ട്രാവൻകൂറിന്റെ ഭാഗമായിരുന്നു, പിന്നെ അത് കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിൽ പോയപ്പോ അത് മാറിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അനശ്വര ഗാനത്തിന്റെ ആവിർഭാവത്തിന് ഈ മൂന്ന് പേർക്ക് പ്രധാന ഘടകങ്ങളായി ഞാൻ പറയുമായിരുന്നു, ഗായകൻ, അഭിനേതാവ്, ഗാനരചയിതാവ്. പിന്നെ എവിടെ പോയാലും എനിക്ക് തോന്നുന്നു ആൾ ഇന്ത്യ റേഡിയോയില് ട്രിവാൻ ആൾ ഇന്ത്യ റേഡിയോ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ള ഗാനവും ആത്മവിദ്യാലയമാണ്. പക്ഷേ അത് ഏതൊരു കാലത്തും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് ആ ഒരു ഗാനത്തിലൂടെ എത്തിക്കുന്നുണ്ട്. അനശ്വര ഗാനത്തിൽ കൂടെ നമ്മള് ഈ ഭൂമിയിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടാനുള്ള വ്യഗ്രത കാണിക്കുന്നു എന്നുള്ള ചിന്തിക്കാൻ പോലും നമ്മളതൊന്ന് പ്രേരിപ്പിക്കും. നമുക്ക് എല്ലാവർക്കും നേരെയുള്ള ഒരു ചോദ്യം പോലെ. അതുപോലെ ഓൾ ഇന്ത്യ റേഡിയോ ഒരു സർവേ നടത്തിയിരുന്നു. പിന്നെ ഏറ്റവും ഈ 75 വർഷം ഗാന ഇതിന്റെ മലയാളം സിനിമാ ഗാനങ്ങൾ, അപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച ഗാനം എന്ന തേർഡ് പൊസിഷനായിരുന്നു ആത്മവിദ്യാലയമേ. അങ്ങനെ ഒരു ഇതുണ്ട്. ആത്മവിദ്യാലയമേ, ആത്മവിദ്യാലയമേ, അവനിയിലാത്മവിദ്യാലയമേ, അഴിനിലയില്ല ജീവിതമില്ല, മഴിനിലയില്ല ജീവിതമില്ല, ആറടി മണ്ണിൽ നീറിയോടും, അഴിനിലയില്ല ജീവിതമില്ല, ആറടി മണ്ണിൽ നീറിയോടും, ആത്മവിദ്യാലയമേ അവനിയില, തിലകം ചാർത്തി ചെയ്യോ മഴക, പല നാൾ പോക്കിയ പുണ്യശിരസേ, തിലകം ചാർത്തി ചെയ്യോ മഴക, പല നാൾ പോക്കിയ പുണ്യശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, വിലപിടിയാത്തൊരു തലയോടായി, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, വിലപിടിയാത്തൊരു തലയോടായി, ആത്മവിദ്യാലയമേ അവനിയില, ആത്മവിദ്യാലയത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കാണ് മറ്റൊരു ഗാനത്തെ കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു. ഗംഗ യമുന എന്നുള്ള ഒരു ഗാനം, ദൂരദർശനിലെ ഒരു കാലത്ത് ചിത്ര ജീവിതത്തിലൊരു നാഷണൽ ഇന്റഗ്രേഷൻ സോങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗാനമായിരിക്കും എന്നുള്ളതാണ് ഒരുപാട് നമ്മൾ കേട്ട ഒരു ഇൻഡിപെൻഡൻസ്. അതെ, എല്ലാ ചാനലിലും ഈ ഒരു പാട്ട്.
ഗംഗായമുന സംഗമ സമതല ഭൂമി സ്വർഗേയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി ഫീലിംഗ് ആണ് ഉണ്ടാക്കുക. അതേപോലെയാണ് ഒ എൻ വി കുറുപ്പ് സാറിന്റെ മാതള മലരി എന്ന പാട്ട് അച്ഛൻ പാടിയത്. മാതള മലരി മാരനുലീലിച്ച മുന്തിരി നീരേ മാതള മലരി മാതള മലരി മാരനുലീലിച്ച മുന്തിരി നീരേ മാതള മലരി. വളരെ കുറച്ച് സമയത്തിനുള്ള ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു കാലത്തേക്കൊരു മടക്കയാത്ര പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അറിയാൻ സാധിച്ചു എന്നുള്ള ഒരു മഹാഭാഗ്യം തന്നെയാണ് ഈ വേദിയിൽ, ഈ ഒരു വേദിയിലൂടെ ദൂരദർശന്റെ പ്രേക്ഷകർക്കും ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ പ്രേക്ഷകരോട്. അല്ല, ഇതിലൊരു ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഞാനും ചേട്ടനും ഈ ഫീൽഡിലാണെങ്കിലും ഞങ്ങള് ഒരു തട്ടകത്ത് വന്നിട്ടില്ല ഇതുവരെ ഒരു ഒരു സ്റ്റേജില്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ദൂരദർശനോട് ഞങ്ങൾ നന്ദി പറഞ്ഞേ പറ്റൂ. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നു അച്ഛനെ കുറിച്ച് ഒരു ഓർമ്മ പങ്കിടാനും നമുക്കും ഈ പറഞ്ഞതുപോലെ പഴയ പാട്ടുകളും പാടാനും ഒക്കെ അവസരമുണ്ടാക്കി തന്ന ദൂരദർശന് ഞങ്ങളെ നന്ദി പ്രത്യേകിച്ച് അറിയിച്ചോളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. Sare Baba Re Re Na Dom 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 Dom